നമ്മള് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോവുകയാണ്. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ പറയും ടോപ്പിക് ദ ഗ്രോത്ത് ഓഫ് സ്ലേവ് ട്രേഡ് ആണ്. അപ്പോ ഈ ഒരു സ്ലേവ് ട്രേഡിന്റെ ഒരു വളർച്ച ഒരു എക്സ്ട്രീം സ്റ്റേജിൽ എത്തിയിരുന്നു ആ ഒരു എക്സ്പ്ലോറേഷൻ പീരീഡിൽ. യൂറോപ്പിലുണ്ടായിസേഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള എക്സ്പ്ലോറേഷൻ പീരീഡിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു ലാസ്റ്റ് ഹാഫ് ഓഫ് ദി 15th സെഞ്ചുറി എത്തപ്പോഴേക്കും അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇവര് സ്ലേവ്സിനെ യൂസ് ചെയ്തിരുന്നത് മെയിൻ ആയിട്ടും ഇവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഇപ്പോ വേണ്ടിയിട്ടായിരുന്നു. പണ്ട് മുതൽക്കേ തന്നെ അടിമസ്ഥ വ്യവസ്ഥ നിലനിന്നിരുന്നു യൂറോപ്പിലെ എന്നുള്ളത് നമുക്ക് മെഡീവൽ പീരീഡിലൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അതിന്റെ ഒരു വേറൊരു വേർഷൻ എന്നുള്ള രീതിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോയിറ്റേഷൻ കൂടുന്ന രീതിയിലേക്കാണ് ഈ ഒരു പീരീഡ് എത്തിയപ്പോഴേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ അമേരിക്ക കണ്ടുപിടിച്ചതോടുകൂടി 1940s അമേരിക്ക കണ്ടുപിടിച്ചതോടുകൂടി ഷുഗറിന്റെ ഒക്കെ ഈ ഒരു പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിച്ചോട് കൂടിയിട്ട് തുടങ്ങിയതോട് കൂടിയിട്ട് ലൈക്ക് ബ്രസീൽ പോലെ കരീബിയൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഷുഗർ കെയിൻ പ്ലാന്റേഷൻസ് ഒക്കെ വന്നപ്പോൾ ഈ ലേബേഴ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെയധികം ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത്. സോ ഇവർ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ലേബേഴ്സിനെ കൊണ്ടുവരാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അമേരിക്കയിൽ നിന്നും അവിടെയുള്ള ആളുകളെ റെഡിൻ്റെ അല്ലെങ്കിൽ അവിടെത്തെ നേറ്റീവ്സിനെ ഇവിടങ്ങളിലോട്ട് കൊണ്ടുവന്ന് ഈ ഒരു ഇവരുടെ പ്ലാന്റേഷനിലും ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഈ സ്ലേവ്സിനൊക്കെ വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളും മറ്റും പിടിപെട്ടുകൊണ്ട് ഇവരെന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ആഫ്രിക്കയിൽ നിന്നും സ്ലേവ്സിനെ കൊണ്ടുവരാനായിട്ട് തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവരുടെ ഈ ഒരു ആഫ്രിക്കൻ സ്ലേവ്സിനെ ഇവരെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഈ പറഞ്ഞ പോലെ ഈ പ്ലാന്റേഷൻ വർക്കുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ ആഫ്രിക്കയിലുള്ള സ്ലേവ്സിനെ ഉപയോഗിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ആഫ്രിക്കൻ എന്താ പറയാ സ്ലേവ്സിനെ കൊണ്ടുവരാൻ ഏകദേശം 1518s ഇവരത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഇത് ഒരു ട്രയാങ്കുലർ ട്രേഡ് എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു ഫിനോമിനയിലോട്ട് പുതിയൊരു ട്രേഡിലോട്ട് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ട്രയാങ്കുലർ ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പിനെയും ആഫ്രിക്കയെയും അമേരിക്കയെയും കൂടി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ട്രേഡാണ് ട്രയാങ്കുലർ ട്രേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ യൂറോപ്യൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറോപ്യൻസ് ഗുഡ്സ് ആയിട്ടുള്ള വെപ്പൺ ക്ലോത്ത് അതുപോലെ തന്നെ അങ്ങനെയുള്ള അവരുടെ ഇൻഡസ്ട്രിയുടെ ഫൈനൽ ഗുഡ്സ് ഉണ്ടല്ലോ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള ഫൈനൽ പ്രൊഡക്ട്സ് ആഫ്രിക്കയിൽ കൊണ്ടുവന്ന് സോൾഡ് വിൽക്കുന്നു. അതിന് പകരമായിട്ട് അവർ സ്ലേവ്സിനെ വാങ്ങിച്ചിട്ട് ഈ സ്ലേവ്സിനെ ഇവര് എന്ത് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ലേവ്സിനെ ഇവര് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ സെയിൽ ചെയ്തിട്ട് ആ ഒരു അമേരിക്കയ്ക്ക് ഈ സെയിൽസിനെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്നും അവർ എന്ത് ചെയ്യുന്നു യൂറോപ്യൻസ് ടബാക്കോ അതുപോലെ ഷുഗർ കോട്ടൺ ഇങ്ങനെ ഇവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോയിരുന്നു അമേരിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് കൊണ്ടുപോയി അവിടെ കച്ചവടം ചെയ്യുന്ന ഒരു അവസ്ഥ. ഇങ്ങനെ ആ ഒരു ഇന്റർകണക്ട് ചെയ്ത് വരുന്ന ഈ ഒരു ട്രേഡിനെയാണ് നമ്മൾ ട്രയാങ്കുലർ ട്രേഡ് എന്ന രീതിയിൽ ആ സമയത്ത് അറിയപ്പെട്ടിരുന്നത്. സോ അങ്ങനെ ഈ ഒരു ട്രയാങ്കുലർ ട്രേഡിന്റെ ഭാഗമായിട്ട് ഈ രണ്ട് കൺട്രീസിനെ അമേരിക്കനെയും ആയാലും അതുപോലെ തന്നെ ആഫ്രിക്കേനെയും ആയാലും നല്ല രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി നമുക്ക് ഇവരുടെ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഇവരുടെ ഈ ഒരു സ്ലേവ് ട്രേഡിന്റെ ഒരു സ്കെയില് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു സെഞ്ചുറീസിലായിട്ട് 275,000 ആഫ്രിക്കൻസിനെയാണ് അവരെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 16th century മാത്രം എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതൊരു 16th-18th century ആയപ്പോഴേക്കും ഈ അമേരിക്കൻ ആഫ്രിക്കൻ സ്ലേവ്സ് അമേരിക്കയിലെ ഏകദേശം എന്താ പറയാ അത്യാവശ്യത്തിലധികം അവരുടെ ഒരു നമ്പർ ഇൻക്രീസ് ചെയ്തു വന്നു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു സ്ലേവ് ട്രേഡ് തന്നെ ഇവരുടെ ആ ഒരു എന്താ പറയാ കച്ചവട ഒരു മോഹം നമുക്ക് ഈ ഒരു സ്ലേവ് ട്രേഡിൽ തന്നെ നോക്കി കാണാനായിട്ട് പറ്റും. സോ ഈ സ്ലേവ്സ് ആണെങ്കിൽ അത്രയും ക്രൂരതകളാണ് അനുഭവിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് അവർ സ്ലേവ്സ് ആയിട്ട് പോകുന്നു, പിന്നെ ഇവരുടെ ഈ ഒരു പ്ലാന്റേഷൻ ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല ഇവർക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത രീതിയിൽ സ്വന്തം നാട് വിട്ടിട്ട് മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ ഓൾറെഡി ഒരു ഫോറിനർ എന്നുള്ള ഒരു ലേബലിലാണ് ഇവരെ കാണുന്നത്. അതോടുകൂടി ഇവരുടെ സ്കിൻ വൈറ്റ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ ഹെച്ചി ചെല്ലുന്ന ഒരു ബ്ലാക്ക് സ്കിൻ ആ ഒരു ഓപ്പോസിഷനും അല്ലെങ്കിൽ ഒരു സപ്രഷനും കാര്യങ്ങളും ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. സോ ഈ സ്ലേവർക്ക് എതിരായിട്ട് കുറെ ഓപ്പോസിഷൻസ് ഒക്കെ ഈ ഒരു പീരീഡിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ
ഒരു ഗ്രൂപ്പ്സ് ക്രിസ്ത്യൻസിൽ തന്നെ വരുന്ന ക്വാക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവര് എന്താ പറയാ ഈ സ്ലേവ് ട്രേഡിനെതിരായിരുന്നു. സ്ലേവ് ട്രേഡ് നടത്തുന്നവർക്കെതിരായിട്ട് ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലീജിയൻ ആയിട്ട് അവരെ പുറത്താക്കുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെയുള്ള കുറെ ഒപ്പോസിഷൻസും ആക്ടിവിറ്റീസും സ്ലേവറിക്കെതിരെ ആയിട്ട് ഈ ഒരു സമയത്ത് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു എന്നത്. സോ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് പ്രിന്റിംഗ് ആൻഡ് നെറ്റ്വർക്ക്സ് ഓഫ് ഇൻഫോർമേഷൻ ആണ് അല്ലെ. സോ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോറാണ് നമ്മുടെ ഈ പറയുന്ന എല്ലാ ട്രാൻസിഷൻ, ഈ ഒരു ട്രാൻസിഷൻ പീരീഡിന്റെ ഒരു കോർ എലമെന്റ് ആണ് ഈ പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത്, ഇവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കാലഘട്ടത്തിന് മുൻപായിട്ട് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ മോഡേൺ പീരീഡില് മീൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഇവന്റ് നടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഐഡിയാസ് ഒക്കെ മോസ്റ്റ്ലി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റുകൾ ആയിട്ടൊക്കെയായിരുന്നു. സോ അത് പൊതുവേ വളരെ എക്സ്പെൻസീവും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടേ കയ്യിലുണ്ടായിരിക്കുള്ളൂ അല്ലെ. പക്ഷേ ഈ ഒരു പ്രിന്റിംഗ് പ്രസ്സോട് കൂടിയിട്ട്, പ്രിന്റിംഗ് പ്രസ്സിന്റെ വരവോട് കൂടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഒരുപാട് ലാർജ് നമ്പേഴ്സ് ഓഫ് ബുക്സ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻ എത്ര വേണമെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാനും ആ ഒരു ഐഡിയാസ് സാധാരണയുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിക്കാനുമായിട്ടും വളരെ സാധിച്ചു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ റെവല്യൂഷണറി ചേഞ്ച് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പൊ എല്ലാവർക്കും സൊസൈറ്റിയിലേക്ക് ഇൻക്ലൂഡിങ് അതായത് റിച്ചിനായാലും മിഡിൽ ക്ലാസ്സിനായാലും വർക്കിംഗ് പീപ്പിളിനായാലും എല്ലാവർക്കും ഒരേപോലെ ഈ ഇൻഫോർമേഷൻ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചു എന്നാണ് പറയുന്നത്. സോ അത് തന്നെ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്കൊരു മാസ് ആയിട്ടുള്ള ഒരു ലിറ്റററി ഫിനോമിനം നമുക്ക് കാണാനായിട്ട് പറ്റും. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബുക്സുകളുടെയൊക്കെ ഈ പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ അതിന്റെ പബ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വരാനായിട്ട് തുടങ്ങി, ഇഷ്ടംപോലെ നമുക്ക് കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. സോ ഇതെല്ലാം തന്നെ അന്ന് നടന്നിരുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലിറ്ററേച്ചർ ആയിട്ടുള്ള പല മാറ്റങ്ങളും ഇല്ലെങ്കിൽ പല എഴുത്തുകാരുടെ എഴുത്തുകളായാലും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് സഹായിച്ചു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇതിന്റെ ഭാഗമായിട്ട് ആളുകളുടെ ഒരു ലിറ്ററസി റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ ആയിട്ടും ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ പറയുകയാണെങ്കിൽ നമുക്കറിയാം ബിഫോർ പ്രിന്റിംഗ് ലിറ്ററസി ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ചും ക്ലേർജി അല്ലെങ്കിൽ സ്ക്രൈബ്സ് ഒക്കെ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന്, ഒഫീഷ്യൽസിന് മാത്രമായിരുന്നു ലിറ്ററസി ഉണ്ടായിരുന്നത്. പക്ഷെ പ്രിന്റിംഗ് പ്രസ്സിന്റെ വരവ് അത് വളരെ മാറ്റിമറിച്ചു. അത് എന്ത് ചെയ്യുന്നു, എല്ലാവർക്കും ഒരേപോലെ ഈസിയർ ആയിട്ടുള്ള രീതിയിൽ വായിക്കാനും അതുപോലെ തന്നെ കോപ്പി അത് നമ്മുടെ മാനുസ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുന്നതിലുള്ള ആ ഇറേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. അത് കൂടാതെ എല്ലാവർക്കും ജനറൽ ഒരു പോപ്പുലേഷന് വായനയും എഴുത്തും ഒരു ശീലമാക്കുന്നതിന് ഈ ഒരു പ്രിന്റിംഗ് പ്രസിന്റെ ഇവല്യൂഷൻ വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല നമ്മുടെ ഇത് ഈ ലിറ്ററസി എന്ന് പറയുന്നത് എല്ലാവർക്കും സോഷ്യലി ഈ പറയുന്ന പോലെ തന്നെ എന്താ പറയാ രണ്ട് രീതിയിലുള്ള ആളുകളെ നിർമ്മിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ന്യൂ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ട്രാൻസ്മിഷൻ റിസപ്ഷൻ ഓഫ് റിട്ടേൺ വേർഡ്, അതായത് റിട്ടേൺ വേർഡിന് ഒരുപാട് മോഡൽസ് കൊണ്ടുവരാനും ബുക്സ് കൊണ്ടുവരാനായിട്ട് പറ്റി. അതുപോലെ തന്നെ രണ്ട് രീതിയിലുള്ള കാറ്റഗറീസ് ഉണ്ടായി, ഓദർ അതുപോലെ തന്നെ ബുക്ക് വർക്ക് അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് ലീഡേഴ്സ് ലൈബ്രറീസ് ഇതൊക്കെ ഈ ഒരു എന്താ പറയുക സോഷ്യൽ ഇമ്പാക്റ്റ് ആയിട്ട് നമുക്ക് പ്രിന്റിങ്ങിന്റെ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ലിറ്റററിയുടെ ഒരു ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ ആയി. കാരണം ഏർലി യൂറോപ്പിലെ എല്ലായിടത്തും തന്നെ ഏർലി മോഡേൺ യൂറോപ്പിലെ എല്ലായിടത്തും തന്നെ ഈ ഒരു സംഭവം സി പറഞ്ഞ പോലെ സോഷ്യൽ സ്റ്റാറ്റസോ ജെൻഡറോ ഒക്യുപ്പേഷനോ ഒന്നും നോക്കാതെ തന്നെ ലിറ്ററസി സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇതിലെ തന്നെ നോർത്തും നോർത്ത് വെസ്റ്റ് യൂറോപ്പിലും എന്താണ് ഹൈ ലിറ്ററസി റേറ്റ്സ് കാണിക്കാനായിട്ട് തുടങ്ങി. മറ്റു പല മീൻസ് ഇതിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനി ഇവരെ ആയിട്ടുള്ള ഒരു മീൻസ് ഒരു ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് നിലവിൽ വന്നു, അതായത് ലൈക്ക് നാവിഗേഷണൽ റിവേഴ്സിനും ട്രേഡ് റൂട്ടേഴ്സിനും അതുപോലെ സെന്റേഴ്സ് ഓഫ് ലേണിംഗിന് ട്രാൻസ്ലേഷൻസ് മാപ്പ് മേക്കിംഗ് പ്രിന്റിംഗ് ടെക്നിക്സ് ഇങ്ങനെ എല്ലാ മേഖലയായിട്ടും ഇന്റർലിങ്ക്ഡ് ആയിട്ട് ഈ ലിറ്ററസി സിസ്റ്റം ഇല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ബുക്സ് ഒക്കെ അച്ചടിച്ചിറക്കുമ്പോൾ ഈ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. പിന്നെ ഈ ഒരു എന്താ പറയാ
ഈ ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ലൈക്ക് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വിവരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ ലിറ്റററി മോഡല് ഇവർ പാസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ ബുക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രിന്റഡ് നോട്ടീസുകൾ ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു ക്രൂഷ്യൽ റോള് ഈ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ട്, ഒരു ബുർഷാസീസ് കൾച്ചർ എന്താ ഒരു മോഡേണിറ്റിക്ക് സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഇതിലേക്ക് ഇറക്കാനായിട്ട് പറ്റിയെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ ബൂർഷാസി സിസ്റ്റത്തില് ഒരുപാട് കോൺട്രിബ്യൂഷൻസ്, ഈ ബൂർഷാസി സിസ്റ്റംസ് ഇവല്യൂഷൻ ചെയ്തു വരുന്നതിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമ്മുടെ ഈ ഒരു പ്രിന്റിംഗ് പ്രസിന്റെ ഈ ഒരു ഇവല്യൂഷൻ അല്ലെങ്കിൽ ഡിസ്കവറി എന്ന് പറയുന്നത് നയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അത് നമ്മൾ എങ്ങനെയാണെന്ന് വിലയിരുത്തുകയാണെങ്കിൽ, മെയിൻ ആയിട്ടും ഈ ഒരു മിഡിൽ ക്ലാസിന്റെ, ഈ ബൂർഷാസീസ് എന്ന് പറയുന്ന ഈ ഒരു മിഡിൽ ക്ലാസിന്റെ, ക്ലാസ് ഓഫ് മെർച്ചൻസ്, പ്രൊഫഷണൽസ്, ഇന്റലക്ട്സ്, ഇവർക്കൊക്കെ ഇവരുടെ ആശയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്റർകണക്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇവരുടേതായ ആശയങ്ങൾ, ഇപ്പൊ മെർച്ചൻസിനാണെങ്കിൽ ഇവരുടെ ട്രേഡിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ, ഇതെല്ലാം തന്നെ മീൻസ് ഇവരുടെ മാർക്കറ്റിംഗ്, ബാക്കി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനും, പ്രൊഫഷണൽസിനാണെങ്കിൽ അവരുടേതായ ഐഡിയാസ് കൊടുക്കുന്നതിനും, ഇന്റലക്ട്സിന് അവരുടെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ അവരുടെ തോട്ട്സ്, ഫിലോസഫീസ് ഒക്കെ മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു മിഡിൽ ക്ലാസ്സിന് അവരുടെ ഐഡിയാസ് പബ്ലിക്കിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും, അവർക്ക് ഇത് കൂടാതെ അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരുടെ റൈറ്റിംഗ്സിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ അറിയുന്നതിന് വേണ്ടിയിട്ടും, ടോട്ടലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തതാണ് ഈ ഒരു പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്ന ആ ഒരു ഡിസ്കവറി എന്ന് പറയുന്നത്. സോ ഇത് എന്താ പറയാ, ട്രഡീഷണൽ ആയിട്ടുള്ള ആ പവർ സ്ട്രക്ചേഴ്സിനെ എല്ലാം തന്നെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഉയർന്നു വന്നത്. സോ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ബൂർഷാസീസിന്റെ ഒരു അപ്ഗ്രോയിങ് ആയിട്ടുള്ള ആ ഒരു മിഡിൽ ക്ലാസിന്റെ ഇൻഫ്ലുവൻസ് ഈ പൊളിറ്റിക്സിൽ വരെ കാണിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് അറിയാനായിട്ട് നമുക്ക് നമ്മുടെ പ്രിന്റിംഗ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസിന്റെ ഒരു ഇവല്യൂഷന് സാധിച്ചു എന്നാണ് പറയുന്നത്. സോ അതൊക്കെയാണ് നമ്മുടെ പ്രിന്റിംഗ് പ്രസിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജുകൾ നമുക്ക് പറയാനായിട്ട് പറ്റുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോഷ്യൽ സ്ട്രക്ചർ ഇൻ ഏർലി മോഡേൺ വെസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് ഒരു മിഡീവൽ സോഷ്യൽ, എങ്ങനെയാണ് ഒരു ആ ഒരു സമയത്തുണ്ടായിരുന്ന സൊസൈറ്റി എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് മിഡീവൽ സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അപ്പൊ ആ ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ മിഡീവൽ സൊസൈറ്റി സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് മെയിൻ ആയിട്ടും എന്താണ്, അതായത് മൂന്ന് ഡിവിഷൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്, മൂന്ന് മെയിൻ ഗ്രൂപ്പ്സ് ആയിരുന്നു മിഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്നത്. ക്ലെർജി എന്ന് പറയുന്നത്, ക്ലെർജി എന്താണ് നമുക്കറിയാം, റിലീജിയസ് ലീഡർ ആണ്. അതുപോലെ തന്നെ നോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, വെൽത്തി ലാൻഡ് ഓണേഴ്സ് ആണ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരാണ്. ദെൻ പെസൻസ് ഓർ സെർവ്സ് എന്താണ്, മണ്ണില് പണിയെടുക്കുന്ന കർഷകർ. സോ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് മൂന്ന് ഗ്രൂപ്പ്സ് ഉള്ള വലിയ കോംപ്ലക്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്ട്രക്ചർ ആണ് എന്നാണ്. സോ ഇവരുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ലൈക്ക് ഈ ഒരു സെർവ്സിന്റെയും അതുപോലെ പെസൻസിന്റെയും അല്ല ക്ലേർജിയുടെയും ഒക്കെ ഒരു പൊസിഷനിലെ അവരുടെ പവർ എന്ന് പറയുന്നത് അവരുടെ വെൽത്തിന്റെയും അവരുടെ മീൻസ് പവറിന്റെയും അടിസ്ഥാനത്തിലാണ് അവരെ കാറ്റഗറൈസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അവരുടെ ഓരോ സ്ഥലത്തെയും ക്ലേർജിയുടെയും അതുപോലെ തന്നെ നോബിളിന്റെയും പവർ അവരുടെ വെൽത്തിനനുസരിച്ചിട്ടായിരുന്നു കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സോ ഈ ഒരു നോബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ്ങിൽ നിന്ന് മുതല് വലിയ വലിയ എസ്റ്റേറ്റ്സ് ഓണേഴ്സ് മുതൽക്ക് അല്ലെങ്കിൽ വലിയ കാസ്റ്റിൽസിന്റെ ഒക്കെ നോബിൾസ് വരെ എത്തി നിന്നിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. സോ ചിലപ്പോൾ കിങ്ങിനും അതുപോലെ തന്നെ നോബിൾസിനും ചിലപ്പോൾ സെയിം രീതിയിലുള്ള എസ്റ്റേറ്റുകൾ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മെർച്ചൻസ്, ട്രേഡേഴ്സ്, മാനുഫാക്ചറേഴ്സ് ഇവർക്കും ഏകദേശം ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഇതിനൊരു തൊട്ട് താഴെയായിട്ട് ഈ ഒരു പീരീഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ മിഡിൽ ആ ഒരു മിഡീവൽ പീരീഡിൽ നമുക്ക് ഇതാണ് കാണാനായിട്ട് സാധിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ വെൽത്ത് ആണ് ആ ഒരു പവറിന്റെയും അതുപോലെ തന്നെ ആ റിസോഴ്സിന്റെയും ഒക്കെ ഒരു മെയിൻ മീഡിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി 18th century ഒരു സൊസൈറ്റിനെ പറ്റിയിട്ട് ഡാനിയൽ ഡിഫോയ്സ് എന്ന് പറയുന്ന ഒരു റൈറ്റർ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതില് മീൻസ് അദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു സോഷ്യൽ ഹൈറാർക്കി എന്നുള്ളത് അദ്ദേഹം കുറച്ച് ലൈൻസിലൂടെ അദ്ദേഹത്തിന്റെ കുറച്ച് വരികളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഗ്രേറ്റ് ഹു ലിവ് പ്രോസ്പെർലി, അതായത് അത്രയും റിച്ച് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ
എന്താ പറയാ, രാജാവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് വളരെ ലാവിഷ് ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരുന്നു. റിച്ച് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരുന്നു, കംഫർട്ട് ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്ക് വളരെ കംഫർട്ട് ആവുന്ന രീതിയിൽ അവർ ജീവിച്ചിരുന്നു. മിഡിൽ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചിരുന്നു, വെല്ലായിട്ട് അവർ ജീവിച്ചു പോയിരുന്നു എന്നാണ് പറയുന്നത്. ട്രേഡ് പീപ്പിള് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് അവര് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. കൺട്രി പീപ്പിൾ ലൈക്ക് ഫാമേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടിയിട്ടായിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പാവങ്ങളെ, പുവറുകളെ സംബന്ധിച്ച് അവർ കുറച്ചും കൂടി ഒരു ഡീസെന്റ്ലി ആയിരുന്നു, ഫെയർ ഒരു ഡീസെന്റ്ലി ആയിരുന്നു അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. പാവങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നായിരുന്നു പറഞ്ഞത്. സോ അവർക്ക് അത്രയ്ക്കധികം അവർക്ക് ജീവിക്കാനായിട്ട് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ ലൈഫ് മിസറബിൾ ആയിട്ടായിരുന്നു, വളരെ മിസറബിൾ ആണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു സമയത്ത് 18th പീരീഡിൽ നമുക്ക് ഈ ഒരു റൈറ്റിംഗ്സിൽ നിന്നും മനസ്സിലാവാനായിട്ട് സാധിക്കും. സോ ഇവിടുത്തെ ഒരു സോഷ്യൽ ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതോറിറ്റി അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു അതോറിറ്റി ആയിട്ടും അതിന് തൊട്ട് താഴെ വരുന്ന നോബിൾസ് നെക്സ്റ്റ് ഒരു അതോറിറ്റിയിലും അതേപോലെ എന്താ പറയാ നമ്മുടെ ട്രേഡേഴ്സ് മിഡിൽ മാൻമാര് അത്യാവശ്യം നല്ല രീതിയിൽ നേരത്തെ പറഞ്ഞ ഒരു ബൂർഷ്വാസി സിസ്റ്റം, ഒരു മിഡിൽ ക്ലാസ് സിസ്റ്റം, ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ മുന്നോട്ട് നിൽക്കുന്ന ആ സിസ്റ്റം കുറച്ചും കൂടി നല്ല രീതിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഒരു ട്രേഡ് കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് ട്രേഡ് നടത്തുന്ന, ചെറിയ ചെറിയ രീതിയിലൊക്കെ ട്രേഡ് നടത്തുന്ന ആളുകൾ. സോ അവരുടെയും ലൈഫ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ. പിന്നെ ഫാമേഴ്സും കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നു, അവർക്കും എന്തെങ്കിലും ഒക്കെ ഇൻ റിട്ടേൺ കിട്ടിയിരുന്നു എന്ന് പറയുന്നു. പക്ഷെ പാവപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്ന തട്ട് രീതിയിൽ, താഴെ തട്ടിലും ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. ആ ആളുകളായിരുന്നു കുറച്ചും മേ ബി സ്ലേവ്സ് ആയിരിക്കാം, അവരാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ആ ഒരു സമയത്ത് ജീവിച്ചിരുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ ഇവിടെ ഒരു ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാനായിട്ട് മെയിൻ ആയിട്ടും സാധിക്കുന്നത് റിച്ച് ആയിട്ടുള്ള ആളുകള് എന്താ പറയുക, എലൈറ്റ് എന്താണ് പറയുന്നത് ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. ലൈക്ക് എന്താ നമ്മളെ മിഡീവൽ പീരീഡിൽ കണ്ടിരുന്ന നോബിൾസിന് അത്രയ്ക്കധികം വെൽത്തോ പവറോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല, പകരം എന്താണ് മെർച്ചൻസ്, വെൽത്തി ആയിട്ടുള്ള മെർച്ചൻസ്, ബാങ്കേഴ്സ്, ഈ പറഞ്ഞ ആ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ബൂർഷ്വാസി ഗ്രൂപ്പ് ഈ ഒരു നോബിലിറ്റിയുടെ മുകളിലേക്ക് ഉയർന്നു വരുന്നത് ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ ഒരു പീരീഡിലെ ബൂർഷ്വാസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നോബിലിറ്റിയെക്കാളും കുറച്ചും കൂടി അവരെ സുപ്രിമസി അല്ലെങ്കിൽ അവരുടെ മുകളൊരു സുപ്രിമസി വരുന്ന രീതിയിലോട്ടാണ് നമ്മൾ വരുന്നത് കാണിക്കുന്നത്. അത് മാത്രമല്ല ഈ ഒരു പീരീഡിൽ എന്താണ് പെസന്റ് കൾട്ടിവേറ്റർ ക്ലാസ്സിലും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് ഉണ്ടായി വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ജെൻഡർ ഒരു ഡിവിഷൻ നോക്കുകയാണെങ്കിൽ ആസ് യൂഷ്വൽ ഏർലി മോഡേൺ യൂറോപ്പ് എന്ന് പറയുന്നത് പാട്രിയാർക്കിലാണ്, പുരുഷനാണ് മേധാവിത്വം കൂടുതൽ, പുരുഷനാണ് ഗ്രേറ്റസ്റ്റ് പവറും വുമണിനേക്കാളും പവറും ഹോൾഡ് ചെയ്തിരുന്നത്. മാത്രമല്ല പ്രോപ്പർട്ടി വെൽത്ത് ഒക്കെ ഇവരുടെ ഒരു പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇവർക്ക് എന്താണ് മീൻസ് പവർ ഇവരുടെ ഒരു ലൈക്ക് ട്രേഡിലും പൊളിറ്റിക്സിലും ഒക്കെ തന്നെ ഈ ഒരു വുമൺ മെൻ തന്നെയായിരുന്നു ഡോമിനേറ്റഡ് ആയിട്ട് നിന്നിരുന്നത്. സാധാരണ എല്ലാ സമൂഹത്തിലും മുൻപ് കണ്ടിരുന്നത് പോലെ തന്നെ സ്ത്രീകളെല്ലാം തന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഡൊമസ്റ്റിക് റോൾസ് ആണ് മുന്നിട്ടിറങ്ങി ചെയ്തിരുന്നത്. എന്നാൽ ചില വെൽത്തി വുമൺ നോബിൾസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മെർച്ചൻസ് ഉണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള ലാൻഡ് ഹോൾഡിങ്സും കാര്യങ്ങളും എസ്റ്റേറ്റ്സും ഒക്കെ ഇവരുടെ ഹസ്ബൻഡ്സിന്റെ ആബ്സെൻസിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോയിട്ടുള്ള സ്ത്രീകളുടേതായിട്ടുള്ള എവിഡൻസ് അല്ലെങ്കിൽ റൈറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് കാണാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് ആണ് നോക്കാൻ പോകുന്നത്. സോ കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. മെർക്കന്റലിസത്തിന്റെ ഏറ്റവും ഒരു സെനിത്ത് ഫോമായിട്ട് നമുക്ക് പറയാം, ഒരു എക്സ്ട്രീം ഫോമായിട്ട് നമുക്ക് കൊമേഴ്ഷ്യൽ റെവല്യൂഷനെ പറയാം. രാജ്യത്തിന്റെ ആ ഒരു ട്രേഡിലും കൊമേഴ്സിലുള്ള പ്രോസ്പെരിറ്റി മോസ്റ്റ് എക്സ്ട്രീം എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുകയും അതിലൂടെ ആ ഒരു രാജ്യത്തിന്റെ ആ ഒരു ട്രേഡിലും ആൻഡ് ട്രേഡ് ആൻഡ് കൊമേഴ്സിലുള്ള ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ അതിലുള്ള ഒരു വളർച്ച ഏറ്റവും നല്ല രീതിയിൽ ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഏറ്റവും ലാഭകരമാക്കുന്നതിന് വേണ്ടിയിട്ടും കണ്ടക്ട് ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റീസ് ആണ് കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ ായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ മിഡിൽ ഏജസിൽ ഈ ഒരു കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് സൊസൈറ്റീസിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്. ലൈക്ക് അതായത് ഫിസിക്കൽ എക്സ്പാൻഷൻ ഓഫ് സിറ്റീസ് മുതൽ
ഒരുപാട് ബുക്ക് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ പോപ്പുലേഷന്റെ ഗ്രോത്ത്, ദെൻ അർബനൈസേഷൻ, ഇതൊക്കെ ഇതിന്റെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. ദെൻ ഇത് കൂടാതെ തന്നെ ഈ ഒരു അർബനൈസേഷൻ റേറ്റ് ഒക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം വെസ്റ്റേൺ യൂറോപ്പിലെ 1% ആളുകൾ സിറ്റീസിലായിരുന്നു ആദ്യം ജീവിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് എന്ത് ചെയ്തു, അത് വളരെയധികം ഇൻക്രീസ്ഡ് ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് ഏകദേശം 1500 എത്തിയപ്പോഴേക്കും ഒക്കെ നമുക്കത് ഏകദേശം 8% ഈ ഒരു അർബനൈസേഷന്റെ ഒരു റേറ്റ്, ഈ കൊമേഴ്ഷ്യൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് അർബൻ സെന്റേഴ്സിന്റെ ഒരു റിവല്യൂഷനും ആ ഒരു അർബനൈസേഷന്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് നെതർലാൻഡ്സ്, ബെൽജിയം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. സോ എന്താണ് ഒരു ഏർലി മോഡേൺ കൊമേഴ്ഷ്യൽ റെവല്യൂഷന്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക, മിഡീവൽ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിന്റെ ഒരു എക്സ്പാൻഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. പക്ഷെ പിന്നീട് വരുന്ന ലേറ്റർ കൊമേഴ്ഷ്യൽ റെവല്യൂഷനിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബൂഷാസ്, അതുപോലെ തന്നെ ജോൺ സ്റ്റോക്ക് കമ്പനീസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രാക്ടീസസ്, ഇതൊക്കെ വളരെയധികം ഉയർന്നു വരുന്നതും കൊമേഴ്സ്, ട്രേഡ് ആൻഡ് കൊമേഴ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് തന്നെയാണ് ലൈക്ക് ഷെയർ ഹോൾഡിംഗ് കമ്പനീസ്, അതുപോലെ തന്നെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ലൈക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഇല്ലെങ്കിൽ കോൺട്രാക്ട്സ്, ദെൻ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ ഈ ട്രേഡിനെയും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അക്കൗണ്ട്സിലൊക്കെ ഇമ്പോർട്ടൻസ്, ദെൻ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറെ ഒഫീഷ്യൽസിന്റെ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളിൽ പ്രൊഫഷണൽസ് ഒക്കെ ഉയർന്നു വരുന്നത് ഈ ഒരു സമയത്താണ്. ദെൻ ലോങ് ഡിസ്റ്റൻസ് ട്രേഡും ഇന്റർനാഷണൽ ബാങ്കിങ് ഒക്കെ ഈ ഒരു സമയത്ത്, ഈ പറഞ്ഞ പോലെ ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് ഈ കൊളോണിയലൈസേഷന്റെ കാര്യങ്ങളൊക്കെ ഭാഗമായി, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഇവര് ഏറ്റെടുക്കുന്നത് ഇല്ലെങ്കിൽ ഇവര് ചെയ്യുന്നത് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകൾ ആയതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ബാങ്കിങ് സിസ്റ്റം എന്നുള്ള രീതിയിലോട്ടൊക്കെ ഈ ഒരു കൊമേഴ്ഷ്യൽ റെവല്യൂഷൻ ആ ഒരു പീരീഡിൽ എത്തിക്കുന്നുണ്ട്. ദെൻ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഒരു ഇൻട്രൊഡക്ഷനോട് കൂടിയിട്ട് തന്നെ ഇറ്റലിയിൽ 14th century ഒരു റെവല്യൂഷണറി ചേഞ്ച് ആണ് കൊമേഴ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു ഡെബിറ്റില് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മീൻസ് അവരുടെ ആ ഒരു ഇതില് ഇവരുടെ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ക്രെഡിറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ബിൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഒരു വിശ്വാസത്തിന്റെ പേരിൽ കൊടുത്തിട്ട് അങ്ങനെ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അവിടെ നിലവിൽ വരുന്നു. സോ ഇന്നും നമ്മൾ പലപ്പോഴും ട്രേഡിലും കൊമേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആ 14th century നമ്മുടെ കൊമേഴ്ഷ്യൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. അതുകൂടാതെ തന്നെ എന്താണ് പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നു, ഇവരുടെ ഷെയർസ് റേസ് ചെയ്യാനായിട്ട് റിസ്ക് ആണെങ്കിൽ പോലും ഇവർ ഷെയർസ് റേസ് ചെയ്യുന്നു, ഇവരുടെ പോളിസീസും കാര്യങ്ങളൊക്കെ എൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇവർ ലീഗൽ ആയിട്ടുള്ള അതുപോലെ തന്നെ പുതിയ ലീഗൽ ആയിട്ടുള്ള ആസ്പെക്ട്സും അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ട്രേഡിനെയും മാർക്കറ്റിന് ഇൻഫ്രാസ്ട്രക്ചറിനെയും ഒക്കെ അപ്ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ട്രേഡ് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ നിയമവശങ്ങളും അതുപോലെ പല രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലുള്ള മറ്റു പല കാര്യങ്ങളും ഇവര് ട്രേഡിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ട് കൊമേഴ്സ് ആ ഒരു ഇതിൽ എന്താ പറയുക കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അതിലൂടെ അവർക്ക് ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇവര് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. സോ ഇതെല്ലാം തന്നെ ആ ഒരു സൊസൈറ്റീനെ ഒരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലോട്ട് ഒരു ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്കോണമിയിലോട്ടുള്ള ട്രാൻസാക്ഷൻ നടക്കുകയും അതിനോടൊപ്പം തന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്ന മോട്ടീവ് അവർക്കുള്ളിൽ അത്രയും സ്ട്രോങ് ആയിട്ട് വരികയും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇവരുടെ കൺട്രീസ് എല്ലാം തന്നെ വളരെ റിച്ച് ആയിട്ട് ഒരു കൊമേഴ്ഷ്യൽ റെവല്യൂഷന്റെയും മെർക്കന്റലിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും ഒക്കെ ബേസിൽ വളർന്നു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ആ ഒരു സമയത്ത് എക്സിസ്റ്റ് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു, അവരുടെ റോൾ എന്തായിരുന്നു ഒക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് വരാം. ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ റെവല്യൂഷന്റെയും പല ഇന്റലക്ച്വൽ മൂവ്മെന്റ്സിന്റെയും ഒക്കെ ഭാഗമായിട്ട് ആളുകൾക്കിടയിലേക്ക് അവർ എഡ്യൂക്കേറ്റഡ് ആവുക അല്ലെങ്കിൽ അവർ അറിവ് നേടുക എന്നത് പ്രത്യേകിച്ച് ഒരു കൊമേഴ്ഷ്യൽ ഫീൽഡിനെ അല്ലെങ്കിൽ എക്കണോമിക് ഫീൽഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറി. സോ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസും ഈ ഒരു സമൂഹത്തിൽ ഉയർന്നു വരാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ കുറെ ക്രൂഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ചസിന് ഈ ഒരു യൂണിവേഴ്സിറ്റീസിന്റെയും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും എമർജൻസ്
കാരണമായിട്ടുണ്ട്. ഈ ഒരു ഇവരുടെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ലീഗൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക, ഇല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്ക് ഇതിനൊക്കെ കുറച്ചും കൂടി അറിവ് കിട്ടുക എന്നുള്ള രീതിയിലാണ്. സോ ഇതിന്റെ ഭാഗമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ 11th century നമുക്ക് ഫസ്റ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നത്. ബൊലോഗ്നയിലാണ് ഫസ്റ്റ് ഈ ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഭാഗമായി ഇതിന് ശേഷം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ടെക്നിക്കലും അതുപോലെ തന്നെ ടെക്നിക്കൽ സ്കില്ലുകളും അതുപോലെ തന്നെ യൂറോപ്യൻ സയൻസും ഇതെല്ലാം പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് അറിവ് നേടുവാനും ആളുകളിലേക്ക് അറിവെത്തിക്കുന്നതിൻ്റെയും ഭാഗമായിട്ട് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിന്റെ കമ്പജൻസ് പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒരുപാട് യൂറോപ്യൻ ഹിസ്റ്ററി ഈ ഒരു യൂറോപ്യൻ ചരിത്രത്തിൽ പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മെയിൻ ആയിട്ടും ഇവർക്ക് ഇക്കണോമിക്കൽ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗത്തോടൊപ്പം തന്നെ കുറച്ചും കൂടി ചിന്താരീതി ഇവരുടെ ഇടയിൽ വളർത്താനും പിന്നെ അതുപോലെ തന്നെ ഇക്കണോമിക്കൽ ഡെവലപ്മെന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇവർ കൊണ്ടുവന്നു. ദെൻ ഈ യൂണിവേഴ്സിറ്റി ഡിഗ്രീസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇൻഡിവിജ്വൽസിനും മെയിൻ ആയിട്ടും അവരുടെ സ്പെസിഫിക് പ്രൊഫഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതിനുശേഷം അവർ സമൂഹത്തിലോട്ട് ഇറങ്ങിയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ട് അവരെ മാറുവാനായിട്ട് സഹായിച്ചു. അത് മാത്രമല്ല ഇവർക്ക് എന്താണ് ഒരു സമയം വരെ ഈ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എലൈറ്റ്സ് മാത്രമായിരുന്നു ഈ ഡിഗ്രി അറ്റൈൻ ചെയ്യാനും ഇല്ലെങ്കിൽ എന്താ പറയാ ഇവർക്ക് ഇവരുടെ ലീഗൽ പ്രാക്ടീസസും ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷനും മെഡിക്കൽ കെയറിനും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിലും ഒരു പരിധിവരെ എലൈറ്റ്സിന് മാത്രമായിട്ടായിരുന്നു ഇതിലേക്കുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത്. ലൈക്ക് ഒരു അഡ്മിഷനും കാര്യങ്ങളും പിന്നീട് പതുക്കെ അതൊരു മാസമായിട്ടുള്ള ഒരു മൂവ്മെന്റിലോട്ട് ഈ ഒരു ഇവരുടെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഓഫീഷ്യൽസിനെ ആവശ്യം ഇവരുടെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടുതൽ ഓഫീസേഴ്സിന് ഇവർക്ക് ആവശ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി വൈഡ് സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റീസും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവർക്ക് ഇവരുടെ ഇവര് മെയിൻലി യൂണിവേഴ്സിറ്റീസ് എല്ലാം ആർട്ടിലും അതുപോലെ തന്നെ തിയോളജിയിലും ലോ മെഡിസിൻ എന്നീ മേഖലകളിലൊക്കെ തന്നെ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് തുടങ്ങി. ഇത് കൂടാതെ തന്നെ ആർട്ടിടെക്ചർ, ഷിപ്പ് ബിൽഡിംഗ്, അഗ്രികൾച്ചർ, വെറ്റേണിറ്റി മെഡിസിൻ, മിലിറ്ററി ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവർക്ക് എന്താ പറയുക പ്രത്യേകം കോഴ്സുകളും ഡിഗ്രീസും എല്ലാം തന്നെ അലോട്ട് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റീസിൽ ഇവർക്ക് ട്രെയിനിങ്സും അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷനും കൊടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സോ ഇവരൊരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോഡലിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രീതി തന്നെയാണ്. ഈ കൊമേഴ്ഷ്യൽ റവല്യൂഷന്റെയും മെർക്കന്റലിസത്തിന്റെയും കോളനീസിന് അവർ എക്സ്പ്ലോയിറ്റ് ആയിട്ടാണെങ്കിൽ പോലും അവരുടെ മദർ കൺട്രീസിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ്സ് ഇവർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഏർലി മോഡേൺ യൂറോപ്പിന്റെ ഒരു എമർജൻസും ഇങ്ങനെ ആ ഒരു ടേമും എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കാണാനായിട്ട് സാധിക്കാം. സോ ഇനി നമ്മൾ ഈ ഒരു ഇതിൽ നിന്നും ചോദിച്ച് കണ്ടിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ വാട്ട് വേർ ദ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ഏർലി മോഡേൺ വെസ്റ്റ് എന്നുള്ളത്. സോ ഇതൊരു 20 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ആൻസറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് എക്സ്പെഷ്യലി എന്താണ് ഏർലി മോഡേൺ എന്ന് പറയുന്ന ടേം നമ്മൾ തുടങ്ങി, ദെൻ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള എല്ലാതും ലൈക്ക് ആ ഒരു സമയത്തെ ഇവരുടെ ജോഗ്രഫിക്കൽ ഇവരുടെ എങ്ങനെയായിരുന്നു, ലൈക്ക് സിവിൽ സൊസൈറ്റീസ് എങ്ങനെയായിരുന്നു, ദെൻ കളക്ടീവും ഇൻഡിവിജ്വൽസും തമ്മിലുള്ള ഒരു റിലേഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ പ്രിന്റിംഗ് പ്രസിന്റെ എമർജൻസ് എങ്ങനെയായിരുന്നു, കൊമേഴ്ഷ്യൽ റവല്യൂഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, മെർക്കന്റലിസം ട്രേഡും ഇൻക്ലൂസ് ചെയ്യണം, സ്ലേവ് ട്രേഡ്. അപ്പൊ നമ്മളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ മൊത്തം ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഏർലി മോഡേൺ വെസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആണ്. സോ ഇതിനെപ്പറ്റി എല്ലാം തന്നെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ആൻസർ, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ആൻസർ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. സോ ആദ്യം നമ്മൾ ഈ ഒരു ടേം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇതൊരു ട്രാൻസാക്ഷണറി പീരീഡ് ആണ്, മീഡിയവിൽ നിന്ന് മോഡേണിലോട്ട് എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് ദെൻ ഇതിന്റെ ഫീച്ചേഴ്സ് എന്നുള്ള രീതിക്ക് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ബ്രീഫ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടിട്ട് വേണം ഈ ഒരു എസ്സേ നമ്മൾ അവസാനിപ്പിക്കാൻ. സോ ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക്.